ഫെബ്രുവരിയിൽ രണ്ടു വർഷം തികയുന്ന റഷ്യൻ അധിനിവേശം ആരുടെയെങ്കിലും ജയമോ പരാജയമോ പ്രഖ്യാപിച്ചിട്ടില്ല. മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും തുടരെ തുടരെ നടക്കുമ്പോൾ ഇതിലെ അനന്തരഫലം എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല. കിഴക്കൻ യുക്രൈനിയൻ നഗരമായ പൊക്രോവ്സ്കിൽ റഷ്യൻ മിസൈൽ ആക്രമണം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 11 പേർ. യുക്രൈനിയൻ നിയന്ത്രിത ഡൊനെറ്റ്സ് മേഖലയിലെ ഗവർണറാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. 5 കുട്ടികളടക്കം 11 പേർ മരിച്ചു. പൊക്രോവ്സ്ക് ജില്ലയിൽ നടന്ന സമരത്തിന്റെ അനന്തരഫലങ്ങൾ ഇതാണ്. ഇരുട്ടിൽ പുകയുന്ന അവശിഷ്ടങ്ങളുടെ വലിയ കൂമ്പാരങ്ങളും കത്തിനശിച്ച വാഹനങ്ങളും രക്ഷാ സ്ക്വാഡുകൾ അരിച്ചെടുക്കുന്നത് കാണിക്കുന്ന ചിത്രങ്ങൾ ഗവർണർ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു. റഷ്യൻ ആക്രമണ പരമ്പരയിൽ S-300 മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പ്രധാന ആക്രമണം പൊക്രോവ്സ് പട്ടണത്തിലും സമീപ ഗ്രാമങ്ങളിലും പതിച്ചു. റഷ്യൻ സൈന്യം നമ്മുടെ ഭൂമിയിൽ കഴിയുന്നത്ര സങ്കടം വരുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ ആക്രമണം കാണിക്കുന്നതെന്ന് യുക്രൈൻ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പൊക്രോവ്സ് നഗരം വെള്ളിയാഴ്ച റഷ്യൻ ഷെൽ ആക്രമണത്തിന് വിധേയമായിരുന്നു. ഈ നഗരം യുക്രൈനിൻ അധീനതയിലുള്ള പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡൊനെറ്റ്സ്കിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഈ പ്രദേശത്തിന്റെ റഷ്യൻ അധീനതയിലുള്ള കേന്ദ്രമാണ്. അതേസമയം റഷ്യ ഒറ്റ രാത്രി കൊണ്ട് 28 ആക്രമണ ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും യുക്രൈനിൽ വിക്ഷേപിച്ചതായി യുക്രൈനിന്റെ വ്യോമസേന ഞായറാഴ്ച പറഞ്ഞു. കൂടാതെ അതിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 21 ഡ്രോണുകൾ നശിപ്പിച്ചു. റഷ്യ പ്രധാനമായും യുക്രൈന്റെ തെക്കും കിഴക്കും ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നും 3 ക്രൂയിസ് മിസൈലുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്നും വ്യോമസേന ആ കൂടെ കൂട്ടിച്ചേർത്തു. ശത്രു ആക്രമണത്തിന്റെ ശ്രദ്ധ മുൻനിര പ്രദേശങ്ങളിലേക്ക് മാറ്റുന്നു. കെർസൺ, ഡിനിപ്രോ, പെട്രോവ്സ്ക് പ്രദേശങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് എയർഫോഴ്സ് വക്താവ് യൂറി ഇൻഹത് ദേശീയ ടെലിവിഷനോട് പറഞ്ഞു. അതേസമയം UAE മധ്യസ്ഥതയിൽ റഷ്യയും യുക്രൈനും മൊത്തം 478 തടവുകാരെ മോചിപ്പിച്ചു. ഇരു രാജ്യങ്ങളുമായി UAEക്കുള്ള ശക്തമായ ബന്ധമാണ് മോചനത്തിന് വഴിയൊരുക്കിയത്. റഷ്യ 248 സൈനികരെ യുക്രൈന് കൈമാറി. 224 സൈനികരും 6 സിവിലിയന്മാരും ഉൾപ്പെടെ 230 പേരെയാണ് യുക്രൈൻ വിട്ടയച്ചത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്ന് UAE വ്യക്തമാക്കി. റഷ്യ ഉന്നയിച്ച യുദ്ധ കാരണങ്ങളിൽ ഒന്നായ ഭൂപ്രദേശത്തിന്റെ അവകാശ തർക്കത്തിൽ ഒരിളവിനും യൂറോപ്യൻ ശക്തികളും അമേരിക്കയും ഉൾപ്പെട്ട യുക്രൈന്റെ സഹകാരി രാഷ്ട്രങ്ങൾ തയ്യാറല്ല. നേരത്തെ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങളിൽ 50% വീണ്ടെടുക്കാൻ യുക്രൈന് കഴിഞ്ഞെങ്കിലും അതിനപ്പുറം മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടില്ല. ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും വേണ്ടത്ര ലഭിക്കുന്നുമില്ല. ഹംഗറി, പോളണ്ട് എന്നിവ ഉൾപ്പെടെ പല രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ കൈ അയച്ച യൂറോപ്യൻ യൂണിയൻ സഹായങ്ങൾക്കും ബ്രേക്ക് വീണ മട്ടാണ്. അമേരിക്ക ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും റഷ്യയ്ക്ക് ക്രമേണ നേട്ടങ്ങൾ ഉണ്ടാകുകയാണെന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സായുധ പോരാട്ടത്തിലൂടെ ഈ യുദ്ധം തീരുമെന്ന പ്രതീക്ഷ പൊതുവെ നിരീക്ഷകർക്കില്ല. യുക്രൈന്റെ നാറ്റോ അംഗത്വത്തിന്റെ പേരിൽ റഷ്യ ആവശ്യപ്പെടുന്ന ഉറപ്പുകൾ നൽകാൻ പ്രസ്തുത കക്ഷികൾ ഒരുക്കമല്ലെങ്കിലും യുക്രൈൻ നാറ്റോ അംഗത്വം എടുക്കുന്ന ഏകോപന നടപടി ഉണ്ടാക്കാൻ തൽക്കാലം സാധ്യത കുറവാണ്. പക്ഷേ നാറ്റോ അതിർത്തി ഇനി വികസിച്ചുകൂടാ എന്ന് ശഠിക്കുന്ന റഷ്യ അയൽ രാജ്യമായ ഫിൻലൻഡ് കഴിഞ്ഞ ഏപ്രിലിൽ സഖ്യത്തിൽ അംഗത്വം എടുത്തതോടെ പ്രകോപനത്തിന് മുന്നിട്ടിറങ്ങുകയാണ്. റഷ്യയിൽ മാർച്ചിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ തയ്യാറെടുക്കുന്ന വ്ളാഡിമിർ പുടിൻ എന്തു വില കൊടുത്തും യുദ്ധം ജയിക്കാൻ കച്ചകെട്ടുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. ഒരുവേളെ ആണവായുധം പോലും ഉപയോഗിക്കാൻ പുടിൻ മടിക്കില്ലെന്ന പ്രവചനം ഒരു വശത്ത്. മറുവശത്ത് പുതുവർഷ സന്ദേശത്തിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത് പടിഞ്ഞാറിനെ പിന്തിരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും തങ്ങൾ യുദ്ധത്തിൽ തുടരാൻ ഉറച്ചിരിക്കുകയാണെന്നാണ്.